പ്ലസ് ടു ഡിഗ്രി കൊമേഴ്സ് ഫീൽഡ് കഴിഞ്ഞവരും എം ബി ബി എസ് കഴിഞ്ഞവരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും ഒരുപോലെ വരുന്ന ഒരു ഫീൽഡാണ് എം ബി എ എന്ന് പറയുന്നത്. എം ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഈ കാലത്ത് എം ബി എ എടുക്കാൻ ഭയങ്കര മോട്ടിവേറ്റ് ആയി വരുന്നവർ നേരെ ഗൂഗിളിൽ പോയിക്കാണ്ട് സാലറി ഓഫ് എം ബി എ ഇൻ ഇന്ത്യ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ കാണുന്ന സാലറിനേക്കാൾ ഒരുപാട് കുറവാണ് റിയാലിറ്റിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാലറി കുറയുന്നതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ മറികടക്കാമെന്നും പിന്നെ എം ബി എയുടെ ഫുൾ ഡീറ്റെയിൽസ്, എം ബി എയുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറഞ്ഞത്. സോ വെലിറ്റ് ആൻഡ് വെൽക്കം ടു അനദർ സെഷൻ. എം ബി എ എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആയ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ്. 2 വർഷത്തിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ഈ എം ബി എ എന്ന് പറയുന്നത്. ഈ എം ബി എയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏത് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയും ഏത് ഡിഗ്രി ചെയ്ത് വന്ന ആൾക്കും എം ബി എക്ക് അഡ്മിഷൻ എടുക്കാം. 50% മാർക്ക് ഉണ്ടെങ്കിൽ 50% മാർക്ക്, ചില യൂണിവേഴ്സിറ്റിയിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ 60% മാർക്ക്. ഇത്രയും കുറഞ്ഞ മാർക്കും ഇത്രയും വൈഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ടോപ്പ് ബിസിനസ് സ്കൂൾസ് ആയ IIMs എന്നും IITs എന്നും ആയിട്ട് ഓരോ വർഷവും പാസ് ഔട്ട് ആവുന്നത് 350,000 എം ബി എ ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് എന്ന്. എം ബി എയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എം ബി എ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, ഫുൾ ടൈം ആയിട്ട് ചെയ്യാം, ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം, ഓൺലൈൻ ആയിട്ടും ചെയ്യാം. അപ്പോൾ ഈ ഓൺലൈനും ഡിസ്റ്റൻറ്റും ചെയ്യുന്നവർ ആരാണ്? മേ ബി ഗേൾസ്. ഇന്നത്തെ ഒരു പോസിബിലിറ്റി ഉള്ളത് എന്താ വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞ് അപ്പോൾ തന്നെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം ഫിനാൻസ്. അപ്പോൾ ജോബ് ചെയ്യുന്നവർക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടും ചെയ്യാം, ഓൺലൈൻ ആയിട്ടും ചെയ്യാം. അതിന് നല്ലൊരു വൈഡ് സ്പെക്ട്രം തന്നെ ഉണ്ട്, വേൾഡ് വൈഡ് ആയിട്ടും ഇന്ത്യയിലും ഉണ്ട്. അപ്പോൾ ഈ എം ബി എ എവിടെ നിന്ന് ചെയ്യാം? എം ബി എ ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടഡ് കോളേജസ് ആയ IIMs, IIMs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 IIMs ഉണ്ട്. IITsൽ നിന്ന് എം ബി എ എടുക്കാം. എഫ് എം എസ് ഡൽഹി എം ബി എക്ക് വലിയ റെപ്യൂട്ടഡ് കോളേജാണ്. NIT IE Mumbai. ഈ ഒരു നാല് ടീം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് മാത്രം നിങ്ങൾ എം ബി എ എടുത്താൽ മതി. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് പലതരം എൻട്രൻസ് എക്സാമിൻ്റെ മുന്നിൽ പറയും. ആ ഒരു എൻട്രൻസ് എക്സാം പാസ്സായിട്ട് അതിലെ സ്കോർ നോക്കിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അഡ്മിഷൻ എടുക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാർക്കില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ കയറാനുള്ള വകുപ്പ് ഇല്ല എന്ന് വെച്ചാൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ പ്രൈവറ്റായിട്ട് 5 ലക്ഷം കൊടുത്ത് ബാംഗ്ലൂരിലും ചെന്നൈയിലും തന്നെ അവിടെ പോയി ചെയ്യുന്ന ഒരു എം ബി എയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലേസ്മെൻ്റ് ഉണ്ടാവില്ല, ജോബ് ഉണ്ടാവില്ല. പക്ഷേ ഈ ഏതായാലും നിങ്ങൾ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സിംബയോസിസ് പൂനെ, MDI ഗുർഗാവൻ, നാസ്രി മൊഞ്ചി മുംബൈ. ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, ഈ ഒരു 7-8 ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് മാത്രം നിങ്ങൾ എം ബി എ എടുത്താൽ മതി. അതിൽ വേറെ ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾ പോകേണ്ട. ഇതെല്ലാം ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റിയ എം ബി എ കോളേജസ്. ഇനി നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ എം ബി എ കോളേജസാണ് ഇഗ്നോയു ഡൽഹി, അമിറ്റി യൂണിവേഴ്സിറ്റി, സിംബയോസിസിലെ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു 10 യൂണിവേഴ്സിറ്റി, ഈ 10 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് മാത്രം നിങ്ങൾ എം ബി എ ചെയ്യാൻ ഇറങ്ങിയാൽ മതി. അതല്ലെങ്കിൽ എം ബി എ ഇസ് ജസ്റ്റ് വേസ്റ്റ് ഓഫ് മണി. ബിക്കോസ് നിങ്ങൾക്ക് ഏതായാലും വേറെ എവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഇനി പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ജോബ് തിരക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കമ്പനീസ് നിങ്ങളെ എന്ത് കണ്ട് നിങ്ങളെ കമ്പനീസ് സെലക്ട് ചെയ്യണം, നിങ്ങളുടെ സ്കിൽസ് ഏതാ, നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ബിൽക്കുൽ ഇല്ല, തീരെ ഇല്ല വർക്ക് എക്സ്പീരിയൻസ്, അപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ റെപ്യൂട്ടേഷൻ, കോളേജ് റെപ്യൂട്ടേഷൻ കണ്ടുകൊണ്ടാണ് ഒബ്വിയസ്ലി സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എത്ര കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാൻ അവിടെ HR മാനേജേഴ്സിന് അവർക്കൊന്നും ടൈം ഉണ്ടാവില്ല. ഇത്രയും ഈ റെപ്യൂട്ടഡ് 10 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇവിടെ കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷനോട് കൂടി അഡ്മിഷൻ കിട്ടി ഇവിടെ നിന്ന് ഓരോ വർഷം പാസ് ഔട്ട് ആവുന്നത് 5-6 ലക്ഷം എം ബി എ ഗ്രാജുവേറ്റ്സ്. ഇന്ത്യയിലുള്ള ജോബുകളാണെന്നുണ്ടെങ്കിൽ അത്രയും ഇല്ല, ബട്ട് സ്റ്റിൽ അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് എന്താ വെച്ചാൽ അവരുടെ സ്കില്ല് കണ്ടിട്ട്, അവരുടെ റെപ്യൂട്ടേഷൻ, കോളേജ് റെപ്യൂട്ടേഷൻ കണ്ടിട്ട് മാത്രമാണ്. പ്ലേസ്മെൻറ്റ് ഇല്ലാത്ത എവിടെ നിന്ന് എം ബി എ എടുക്കാന്നുണ്ടെങ്കിൽ പേരിന് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടാവും. ഒരു ഡിഗ്രി എന്ന് പറയുന്നത് എം ബി എ 2 വർഷം ചെയ്തു എന്ന സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടാവും. അതുപോലെ അതല്ലാതെ ആ ഒരു പേപ്പർ കഷ്ണം കൊണ്ട് വേറെ യൂസ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് പറ്റും വേറെ എവിടെ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അബ്രോഡ് ഖത്താർ, UAE എവിടെയെങ്കിലും നിങ്ങളുടെ പരിചയക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്പനികളിൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വഴി കയറാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഈ ചെറിയ അലർച്ചില്ലർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ചെയ്യാൻ നിൽക്കരുത്. 1 വർഷം കൂടി പ്രിപ്പയർ ചെയ്യുക, എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രം കയറാൻ നോക്കുക. കാരണം നിങ്ങൾ റിയാലിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവും. പക്ഷേ ഈ ഒരു സത്യങ്ങൾ ഈ ഒരു ചാനലിൽ മാത്രം പറയില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി പിടിക്കുക. അപ്പോൾ ഇതുകൊണ്ടാണ് ജോലികൾ വളരെ കുറവും, ജോലികൾ കിട്ടിയവർക്കാണെന്നുണ്ടെങ്കിൽ സാലറി വളരെ കുറവും. IIMs എന്നും IITs എന്ന് ഇറങ്ങിയവർക്ക് 20-25 ലക്ഷം മുതലുള്ള സാലറീസ് കിട്ടും. ഇനി നമ്മൾ ഫീസിൻ്റെ സാലറിയുടെ കാര്യം പറയുകയാണെന്നുണ്ട്, 2 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയാണ് എം ബി എ പഠിക്കാനുള്ള ഫീസായി വരുന്നത്. IIMs, IITs അതുപോലെ 2 ലക്ഷം. IIMs എന്ന് എന്തായാലും 16 മുതൽ 25 ലക്ഷം. അപ്പോൾ ചോദിക്കും എങ്ങനെ ഈ ഫീസ് കൊടുക്കാനുള്ള പൈസ വരുന്ന കാര്യം. IIMsൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺസ് കിട്ടും, അത് നിങ്ങൾക്ക് സിമ്പിളായി കിട്ടും ചെയ്യും, അത് നിങ്ങൾക്ക് തിരിച്ചടക്കാൻ പറ്റും. കാരണം അവിടെ വലിയൊരു പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി. ഇനി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നോയു ഡൽഹിയിൽ ഫീസ് വളരെ കുറവാണ്. കാരണം ഡിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ
ഓൾമോസ്റ്റ് 37,000 rupees മാത്രമാണ് രണ്ട് വർഷത്തിന് എം ബി എക്ക് ഉള്ളൂ. ഇനി ഈ പറഞ്ഞ നല്ല റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അഡ്മിഷൻ കിട്ടാനുള്ള എൻട്രൻസ് എക്സാമിനെ പറ്റിയാണ്. ഇന്ത്യയിൽ മെയിനായിട്ട് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു എക്സാമാണ് കാറ്റ് എക്സാം. കാറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ അതിൽ ഓൾ IITs പെടും, IIMs പെടും, പിന്നെ നമ്മൾക്ക് FMS ഡൽഹി അതുപോലത്തെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെടും. പിന്നെയുള്ള കുറച്ച് എൻട്രൻസ് എക്സാമുകളാണ് സിമാറ്റ്, എൻമാറ്റ്, എക്സാറ്റ് എക്സാംസ്. ആ ഈ എല്ലാ എൻട്രൻസ് എക്സാമിനെ പറ്റി ഈ ചാനലിലെ എൻട്രൻസ് എക്സാംസ് ഇൻ ഇന്ത്യ എന്ന പ്ലേലിസ്റ്റിന് നമ്മൾ അതിനെ പറ്റി എല്ലാം പറയുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് MBA കോളേജ് എന്ന ISBA പറ്റി വല്ലാതെ ആർക്കും അറിയില്ല. പക്ഷേ അതൊരു പ്രൈവറ്റ്, കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആണ്. അത് അവിടുത്തെ അഡ്മിഷൻ എടുക്കുന്നത് ജിമാറ്റ് സ്കോർ നോക്കിയിട്ട്. ജിമാറ്റ് എന്താണെന്ന് കംപ്ലീറ്റ് സെഷൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ 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 ആയിട്ട് വീഡിയോ കിട്ടും. ജിമാറ്റ് എന്ന് പറഞ്ഞ് വേൾഡ് വൈഡ് അബ്രോഡ് പോയി പഠിക്കാനുള്ള MBAക്കുള്ള അഡ്മിഷൻ ഉള്ള ഒരു എൻട്രൻസ് എക്സാമാണ്. MBAയെ പറ്റി അറിഞ്ഞാൽ കുറച്ച് നിങ്ങൾക്ക് ഏത് സ്പെഷ്യലൈസേഷൻ എടുക്കുന്നുള്ളതാണ് ഡൗട്ട്. MBAയിൽ ഈ കറന്റ് ഇന്ത്യയിൽ അത്യാവശ്യം നല്ല റാങ്കിങ്ങിൽ നിൽക്കുന്ന സ്പെഷ്യലൈസേഷൻസ് ആണ് മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR, ഓപ്പറേഷൻസ്, ഫോറിൻ ട്രേഡ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കുറച്ച് സാലറി കുറവാണ്. ഓൾമോസ്റ്റ് 5-6 lakhs ആണ് സ്റ്റാർട്ടിങ്ങിൽ പെർ ഇയർ ഉള്ളത്. ബാക്കി എല്ലാ ഇതിലും ഫിനാൻസാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എല്ലാവരും പറയുക. കാരണം ഏത് ഫിനാൻഷ്യൽ ഇതിലാണെന്നുണ്ടെങ്കിൽ ഫിനാൻസിൽ അത്യാവശ്യം നല്ല സ്കോപ്പ് ഉള്ളതാണ്. MBA ഏത് സ്പെഷ്യലൈസേഷൻ എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം റെപ്യൂട്ടേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അഥവാ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ വർഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോബ് ചെയ്തിട്ടാണെങ്കിലും എത്ര എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടാണെങ്കിലും അടുത്ത വർഷം അഡ്മിഷൻ എടുത്താൽ മതി. കാരണം ആ ഒരു രണ്ട് വർഷം പഠിക്കുന്നതുകൊണ്ട് കാര്യം വേസ്റ്റേജ് ആണ് റെപ്യൂട്ടേഷനിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് സാലറിയും പേ സ്കെയിലും വെച്ച് പറയുന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 7 lakh ആവറേജ് പാക്കേജ് ഉണ്ട് ഒരു MBA ഗ്രാജുവേറ്റിന് എന്നാണ് ഗൂഗിൾ പറയുന്നത്. നമ്മൾ ഈ MBA കോളേജസിന് നമ്മൾ 3 tiers ആക്കി ഡിവൈഡ് ചെയ്യാനുണ്ട്. ടയർ വൺ റാങ്കിങ്ങിൽ വരുന്ന IITs, IIMs. ഇവിടെയുള്ള ഒരു ആവറേജ് പാക്കേജ് എന്ന് പറഞ്ഞാൽ 20 to 28 lakhs പെർ ഇയർ പാക്കേജ് ആണ്. ടയർ ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് താഴ്ന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 12 to 18, അതിൽ FMS ഡൽഹി വരും. ഇനി ടയർ ത്രീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ നമ്മളെ ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്ലേസ്മെന്റ് ഉള്ള ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് പറയുക. അവിടെ 3 to 7 lakhs പാക്കേജ്, അതിലും കൂടുതൽ വരില്ല എന്നാണ് ഒരു ഹാഷ് റിയാലിറ്റി. MBA കോഴ്സിലൂടെ എന്തൊക്കെ പഠിക്കും എന്നുള്ളതാണ് ഒരു വലിയൊരു ഡൗട്ട്. MBA പഠിച്ചിട്ട് എന്താ പഠിക്കുക? MBA കഴിഞ്ഞ ഒരാൾക്ക് ബേസിക്കലി ഒരു മാനേജർ ആയിക്കാണ്ട് ഏതൊരു പോസ്റ്റിലും കിട്ടും. അതായത് ആ സ്പെസിഫിക് സ്പെഷ്യലൈസേഷൻ ചെയ്ത ആ ഒരു പോസ്റ്റിൽ മാനേജറിൽ നിന്നാണ് എന്തായാലും തുടങ്ങുക. അതിൽ പിന്നെ പ്രൊമോഷൻ കിട്ടിക്കിട്ട് അത്യാവശ്യം നല്ല ലെവലിലേക്ക് എത്തുന്നതാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച് മാനേജ്മെന്റ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന പല സ്കിൽസുകൾ MBA ചെയ്യുന്നതോടെ നിങ്ങൾ. സാലറി പാക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വേറെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. MBA നമ്മൾ അബ്രോഡ് പോയി ചെയ്താൽ എന്താ സ്കീം എന്ന്, എന്താ കാര്യം എന്ന് വെച്ചാൽ MBA അബ്രോഡ് എന്ന് പറഞ്ഞാൽ US മിനിമം സാലറി, സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ $1 lakh ആണ്. ദാറ്റ്സ് ഓൾമോസ്റ്റ് 75 lakh ഇന്ത്യൻ റുപ്പീസ് പെർ ഇയർ. ഓസ്ട്രേലിയയിലും ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് നമ്മളുടെ ചാനലിലെ സ്റ്റഡി അബ്രോഡ് പ്ലേലിസ്റ്റിൽ നമ്മൾ ഇതുപോലത്തെ പുറത്ത് പഠിക്കാനുള്ള സ്കോളർഷിപ്പ്സുകൾ. അബ്രോഡ് പോയി MBA ചെയ്യണമെന്നുണ്ടെങ്കിൽ 30 to 80 lakh രൂപ വെച്ച് ചെയ്യുമല്ലോ. നമ്മളറിയാത്ത കുറേ അധികം സ്പോൺസേഴ്സ് ഉണ്ട് നിങ്ങളെ ഹൈലി റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഫ്രീ ആയിട്ട് പഠിക്കുന്ന സ്കോളർഷിപ്പോടെ പഠിപ്പിക്കുന്നത്. അതൊക്കെ നമ്മുടെ സ്റ്റഡി അബ്രോഡ് പ്ലേലിസ്റ്റിലൂടെ നമ്മൾ പറയുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റഡി അബ്രോഡിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. MBA മെയിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഇന്ത്യയിലെ മെയിനായിട്ട് MBA ഗ്രാജുവേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനീസിൽ വരുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട്, മാസ്റ്റർ കാർഡ്, സിറ്റി ബാങ്ക്, അതുപോലത്തെ കുറേ അധികം കമ്പനീസ്, അതായത് ഒരുപാട് കമ്പനീസ് ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ട ആകെ ഒരു കാര്യം റെപ്യൂട്ടേഷൻ ഓഫ് ദ കോളേജ്, അതാണ് മെയിനായിട്ട്. ഈ കമ്പനീസ് നിങ്ങളുടെ ഈ ചെറിയ ചെറിയ കോളേജസിൽ വരില്ല, പകരം അവിടെ മാത്രം പോകുള്ളൂ. അവിടെ അത്രയും ക്വാളിറ്റി സ്കിൽഡ് ആൾക്കാർ മാത്രമേ ഉണ്ടാവും. ഈ സാലറി ഗ്രോത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 213% സാലറി ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഒരു റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ നമ്മൾ US ചൈനയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 71-80% മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു MBA സാലറിക്കാരൻ്റെ സ്റ്റാർട്ടിംഗ് പാക്കേജ് എത്ര? ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു നമ്മളിനി Tier 2 റാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 lakh അല്ലെങ്കിൽ 18 lakh സാലറി എടുത്താൽ 213% ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊരു എമൗണ്ട്. പക്ഷേ US ഒരു MBA സാലറി, സ്റ്റാർട്ടിംഗ് സാലറി എന്നാണ് 70 lakh നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു 70% ആക്കി കഴിഞ്ഞാലും അവിടുത്തെ തട്ട് തന്നെ താണ് തന്നെ ഇരിക്കും. ഇനി നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് MBA പറ്റി, MBA സ്പെഷ്യലൈസേഷനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ലിങ്ക് ഉണ്ട്, താഴെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓരോ സ്പെഷ്യലൈസേഷനുള്ള ഓരോ സാലറീസും കിട്ടും. ആകെ നിങ്ങൾ അതൊന്നും നോക്കി കുറേ ടൈം കളയണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക, കാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, ഈ ഒരു എൻട്രൻസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് റെപ്യൂട്ടഡ് കോളേജസിൽ അഡ്മിഷൻ കിട്ടാൻ നോക്കുക. അത് മാത്രം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക, അതിലല്ലെങ്കിൽ അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എന്തായാലും റിപ്ലൈ വീഡിയോസിൻ്റെ രൂപത്തിലാണെങ്കിൽ മെസ്സേജസിൻ്റെ രൂപത്തിലാണ് തരുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഈ ചാനലെന്ന് മനസ്സിലായിട്ടുണ്ടാവും.
ടോപ്പ് ബെൽ ബട്ടൺ അമർത്തണം. കാരണം ഈ കാര്യങ്ങൾ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇതുപോലത്തെ കരിയർ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ടൈമിൽ അറിയണം. കാരണം നിങ്ങൾ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അറിയാം, നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വലിയൊരു വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതിലൂടെ. കാരണം നിങ്ങൾ പഠിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും പഠിക്കട്ടെ, ഇതിനെ പറ്റിയൊക്കെ ഒന്ന് അറിയട്ടെ. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.